നമസ്കാരം. പി എസ് ടിക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്നത്തെ ഈ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്ന 2024 ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി ബുള്ളറ്റിൻ ബസ്സേഴ്സ് ചോദ്യങ്ങളാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പം ഒന്നാമത് ചോദ്യം ഇതാണ്, എന്താണ് ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2024 വേദി? ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2024 വേദി ഗുരുഗ്രാമാണ്. എവിടെയാണ്? ഗുരുഗ്രാം. അപ്പം ഇൻ്റർനാഷണൽ സ്പൈസസ് കോൺഫറൻസ് 2024 നടന്ന എവിടെയാണ്? അത് ഗുരുഗ്രാമിലാണ്. ഓക്കെ, എങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഇത് ഓൾറെഡി പി എസ് ചോദിച്ചു കേട്ടോ. കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണ്? അത് പെരിയാറാണ്. ഏതാണ്? പെരിയാറാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണെന്ന് ചോദിച്ചാൽ പറയണം, അത് പെരിയാറാണ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ്, ഫോണിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ഇത്, ചക്ഷു. ഏതാണ്? ചക്ഷു. ഫോണുകളിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ഏതിടാ? ചക്ഷു അല്ലേ? ചക്ഷു. ഓക്കെ, എങ്കിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ് കൂട്ടുകാരെ? അത് നമ്മുടെ കൊച്ചിയാണ്. എവിടെയാണ്? കൊച്ചി. എന്താണ് ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. ഓക്കെ അല്ലേ? ഇത്രയും കറണ്ട് അഫയേഴ്സ് ചോദ്യം നമ്മൾക്കൊന്നും കൂടി റിവിഷൻ ചെയ്തുകൊണ്ടിടാം. യെസ്. അപ്പം ഇൻ്റർനാഷണൽ ഒന്നാമത് നമ്മൾ ചർച്ച ചെയ്തത് ഇൻ്റർനാഷണൽ എന്താണ് സ്പൈസസ് കോൺഫറൻസ് 2024 വേദി ഗുരുഗ്രാമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ നദീതട മാനേജ്മെൻറ്റ് പദ്ധതിയിലേക്ക് തിരഞ്ഞെടുത്ത നദികളിൽ കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട നദി ഏതാണ്? അത് പെരിയാറാണ്. എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫോണുകളിലും വാട്സപ്പിലും വരുന്ന തട്ടിപ്പ് മെസ്സേജുകളും കോളുകളും തടയാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ പ്ലാറ്റ്ഫോമാണ് ഇതിടാ? ചക്ഷു. ചക്ഷു. എങ്കിൽ ലോകാരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരമായി പ്രഖ്യാപിച്ച ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ നഗരം ഏതാണ്? അത് കൊച്ചിയാണ്. ഓക്കെ അല്ലേ? ഇപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ എന്താക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ എന്താക്കുക, കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കമൻസ് ഒക്കെ കാണാറുണ്ട്. ഒത്തിരി നന്ദി. തുടർന്നും ഈ എന്താണ് ഈ സഹകരണം അല്ലെങ്കിൽ ഈ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ അല്ലേ? യെസ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, രംഗ്പോ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്? സിക്കിമാണല്ലേ? സിക്കിം. അപ്പം സിക്കിമിലെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷൻ ഏത് ചോദിച്ചാൽ പറയണം, അത് രംഗ്പോ റെയിൽവേ സ്റ്റേഷനാണ്. ഇനി രംഗ്പോ റെയിൽവേ സ്റ്റേഷൻ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷനാണെന്ന് ചോദിച്ചാൽ പറയണം, അത് സിക്കിമിലാണ്. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2024 ജൂലൈ നടന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് കൊച്ചിയാണ്. 2024 ജൂലൈ നടന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അത് കൊച്ചി. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ് സൈബർ ക്രൈം സൂചിക 2024 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് റഷ്യയാണ്. വേൾഡ് സൈബർ ക്രൈം സൂചിക 2024 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ്? അത് റഷ്യ. എങ്കിൽ നെക്സ്റ്റ്, ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുത്തത് കൊച്ചി ഷിപ്പ്യാർഡിലാണ്. അപ്പം കൊച്ചിൻ ഷിപ്പ്യാർഡിലാണ് ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചത്. നെക്സ്റ്റ്, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. അപ്പം എന്താണ് നെല്ലിക്ക എന്ന് പറഞ്ഞാൽ, ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാനായി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് വാട്ടർ വെല്ലി. കുട്ടികളിലെ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാട്ടർ വെല്ലി. എങ്കിൽ നെക്സ്റ്റ്, ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് ആര്? ശ്രീപതി അല്ലേ? ശ്രീപതി. അപ്പം ആദ്യ വനിതയായ ശ്രീപതി, ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയായി
വനിതയായ ശ്രീപതി ഏത് സംസ്ഥാനത്ത് നിന്നുള്ള വനിതയാണ്? അത് തമിഴ്നാടാണ്. എവിടെയാണ്? തമിഴ്നാട്. ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജി ആകുന്ന ആദ്യത്തെ വനിത ആരെ ചോദിച്ചാൽ പറയണം? അത് ശ്രീപതിയാണ്. ശ്രീപതി ഏത് സംസ്ഥാനത്തുള്ള വനിതയാണ്? തമിഴ്നാട്. ഓക്കെ അല്ലേ കൂട്ടുകാരെ? യെസ്. ജസ്റ്റ് ഒന്നും കൂടി ഞാൻ റിവിഷൻ ചെയ്യാട്ടോ. റിവിഷൻ മസ്റ്റാണ്. പി എസ് സി ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം റിവിഷൻ എത്രത്തോളം റിവിഷൻ ചെയ്യുന്നു അത്രത്തോളം നിങ്ങൾ റാങ്കിൽ മുന്നിലേക്ക് എത്തിട്ടോ. എന്താണ് അത്രത്തോളം കാരണം? എന്താണ് ആ അത്രത്തോളം കൺഫ്യൂഷൻ, പരീക്ഷ ഹാളിൽ ഉണ്ടെന്ന കൺഫ്യൂഷൻ നിങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുന്നത് ഈ അത്തരത്തിലുള്ള റിവിഷനിലൂടെയാണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? റംഗ്പോ ഏത് സംസ്ഥാനത്തെ ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനാണ്? സിക്കിം ആണെങ്കിൽ 2024 ജൂലൈയിൽ നടന്ന റോബോട്ടിക്സ് രാജ്യാന്തര ഉച്ചകോടിയുടെ വേദി കൊച്ചിയാണെങ്കിൽ വേൾഡ് സൈബർ ക്രൈം സൂചിക 2024 പ്രകാരം ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം റഷ്യയും ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ഹൈഡ്രജൻ ഇന്ധന ബോട്ട് വികസിപ്പിച്ചെടുത്തത് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കാൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായി സഹകരിച്ച് ജില്ലാ ഭരണകൂടങ്ങൾ നടപ്പിലാക്കുന്ന ക്യാമ്പയിനാണ് നെല്ലിക്ക. ഇനി കുട്ടികളിൽ നിർജ്ജലീകരണവും ക്ഷീണവും ഒഴിവാക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വാട്ടർ ബെല്ല്. നെക്സ്റ്റ്, ആദിവാസി സമൂഹത്തിൽ നിന്നും സിവിൽ ജഡ്ജിയാകുന്ന ആദ്യത്തെ വനിതയാണ് ശ്രീപതി. ശ്രീപതി ഏത് സംസ്ഥാനത്തു നിന്നുള്ള ആ വനിതയാണ്? തമിഴ്നാട്. ഇനി ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. ഹരിത ഹൈഡ്രജൻ ഉൽപ്പാദിപ്പിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം ഏതാണ്? അത് കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. എങ്കിൽ 2024 ഫെബ്രുവരിയിൽ യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? അത് മ്യാൻമറാണ്. മ്യാൻമർ. എന്താണ്? 2024 ഫെബ്രുവരിയിൽ യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്? അത് മ്യാൻമറാണ്. ഓർത്തുവെച്ചോ, പി എസ് ചോദിക്കാൻ ഏറെ ചാൻസ് ഉണ്ട്. എങ്കിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത റെക്കോർഡ് സ്വന്തമാക്കിയ കേരള നിയമസഭ എത്രാം കേരള നിയമസഭയാണെന്ന് ചോദിച്ചാൽ പറയണം, അത് 15-ാം കേരള നിയമസഭയാണ്. ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത റെക്കോർഡ് നേടിയ കേരള നിയമസഭ ഏതാണ്? അത് 15-ാം കേരള നിയമസഭ. എങ്കിൽ വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര പദ്ധതി ഏതാണ്? വനമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. ഏതാണ്? ഹരിയാന. വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഹരിയാനയാണ്. ഓക്കെ അല്ലേ? അപ്പം 2024 ഫെബ്രുവരിയിൽ യുവതി യുവാക്കൾക്ക് 2 വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ രാജ്യമേതാണ്? അത് മ്യാൻമറാണെങ്കിൽ ഏറ്റവും കൂടുതൽ അടിയന്തര പ്രമേയ നോട്ടീസുകൾ ചർച്ച ചെയ്ത റെക്കോർഡ് നേടിയ കേരള നിയമസഭ 15-ാം കേരള നിയമസഭയും വൃക്ഷത്തൈ നടീൽ പ്രവർത്തനങ്ങളിൽ സാമൂഹിക പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വനമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. ഇനിയോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. മത്സ്യഫെഡിൻ്റെ കീഴിൽ വല നിർമ്മാണശാലകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലയിൽ വന്നത് എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലെ പറവൂരാണ്. എവിടെയാണ്? പറവൂർ. മത്സ്യഫെഡിൻ്റെ കീഴിൽ വല നിർമ്മാണശാലകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നൈലോൺ നൂൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി ആരംഭിച്ച എവിടെയാണ്? അത് ആലപ്പുഴ ജില്ലയിലെ പറവൂർ. ഇനി ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗമാണ് ഡിജി കൂട്ടം എന്നറിയപ്പെടുന്നത്. എന്താണ് ഡിജി കൂട്ടം എന്ന് പറഞ്ഞാൽ, ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെയും പ്രത്യേക യോഗമാണ് ഡിജി കൂട്ടം എന്ന് പറയുന്നത്. എങ്കിൽ ഒരു സാമ്പത്തിക വർഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര രൂപ വരെ പേര് വെളിപ്പെടുത്താതെ സംഭാവന നൽകാം? 20,000 രൂപ. എന്താണ് ഒരു സാമ്പത്തിക വർഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര രൂപ വരെ പേര് വെളിപ്പെടുത്താതെ സംഭാവനയായി നൽകാം എന്ന് ചോദിച്ചാൽ പറയണം, അത് 20,000 രൂപ. എങ്കിൽ അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം. എന്താണ് നീതി മെഡിക്കൽ സ്കീം? അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ
കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം. എങ്കിൽ സംസ്കൃത ഗവേഷണവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അത് നേപ്പാളാണ്. ഏതാണ്? നേപ്പാൾ. സംസ്കൃത ഗവേഷണവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം ഏതാണ്? അത് നേപ്പാൾ. എങ്കിൽ മാലിദ്വീപ് എന്നാണ്, മാലിദ്വീപ് ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ കോസ്റ്റ് ഗാർഡുകൾക്കിടയിൽ സഹകരണത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിച്ച ദോസ്തി ത്രികക്ഷി അഭ്യാസം 2024 വേദി എവിടെയാണ്? അത് മാലിദ്വീപ്. പി എസ് ഇങ്ങനെയായിരിക്കും ചോദിക്കുക, ദോസ്തി ത്രികക്ഷി അഭ്യാസം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ്? നേപ്പാൾ, സോറി, എന്താണ്, മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക. എന്താണ് ദോസ്തി ത്രികക്ഷി അഭ്യാസത്തിൻ്റെ വേദി ഏതാണ്? അത് മാലിദ്വീപ്. നെക്സ്റ്റ്, ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറിൻ്റെ പേരെന്താണ്? ദേവിക. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. എങ്കിൽ ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനറാണ് ഇസ്യൂട്ട്. ലോകത്തിലെ ഏറ്റവും ശക്തമായ MRI സ്കാനർ ഏതാണ്? ഇസ്യൂട്ടാണ്. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി ആ റിവിഷനായി ചെയ്യട്ടെ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാർ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ എന്താക്കുക കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, യെസ്. ഇനി എന്താടാ, മത്സ്യഫെഡിൻ്റെ കീഴിൽ വര നിർമ്മാണശാലകൾക്ക് ആവശ്യമായ ഗുണമേന്മയുള്ള നൈലോൺ നൂലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വന്നത് ആലപ്പുഴ ജില്ലയിലെ പറവൂരും. ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങളുടെ പ്രത്യേക യോഗം ഡിജി കൂട്ടമെന്നും ഒരു സാമ്പത്തിക വർഷം രാഷ്ട്രീയ പാർട്ടികൾക്ക് എത്ര രൂപ വരെ പേര് വെളിപ്പെടുത്താൻ നൽകാം? 20,000 രൂപ. അർബുദ ബാധിതർക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കുമുള്ള മരുന്നുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുന്ന പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം. സംസ്കൃത ഗവേഷണവും വിദ്യാഭ്യാസവും മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായി സഹകരിക്കുന്ന രാജ്യം നേപ്പാൾ. മാലിദ്വീപ്, ഇന്ത്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിലെ കോസ്റ്റ് ഗാർഡുകൾക്കിടയിൽ സഹകരണത്തിൻ്റെയും പരസ്പര പ്രവർത്തനത്തിൻ്റെയും പ്രാധാന്യം എടുത്തു കാണിച്ച ദോസ്തി ത്രികക്ഷി അഭ്യാസം 2024 വേദി മാലിദ്വീപ്. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ദേവിക. ലോകത്തെ ഏറ്റവും ശക്തമായ MRI സ്കാനറാണ് ഏതിടാ? ഇസ്യൂട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും കണ്ടവ്യസ് ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. യെസ്. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ, സീ യു.